ഉടം ചാക്കോടെ റിയൽ ലൈഫ് ക്യാരക്ടർ പോലെയാണ് ഇന്റർവ്യൂലൊക്കെ കാണുന്ന പോലെ. അവൻ മെയിനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഏത് ട്രാക്കിലാണ് പോകുന്നത്? ഇമോഷണൽ ട്രാക്കാണോ? അല്ല, നമ്മളിപ്പോ മൈക്ക് പിടിച്ചോണ്ടിരിക്കുന്ന ഈ ട്രാക്കാണ്. പക്ഷെ കൂടുതലും സപ്പോർട്ട് ചെയ്തേക്കുന്ന ഗേൾസിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് വിവേകാനന്ദൻ വൈറലാണ്, ശരിക്കും വൈറലായിട്ടുണ്ട്. ഹൈ ഫ്രണ്ട്സ്, ഷൈൻ ടോം ജാക്കോ, സ്വാസിക, ഗ്രേസ് ആന്റണി, ഫാമിലി ഡ്രാമ മൂവി ഓഫ് കമൽ. അപ്പോൾ വിവേകാനന്ദൻ എയറിലാകുമോ വൈറലാകുമോ എന്ന് കണ്ടറിഞ്ഞ് ഓടിച്ചോട് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഔട്ട് ഓഫ് ഫൈവ് ഈ സിനിമയ്ക്ക് നിങ്ങൾ നൽകുന്ന റേറ്റിംഗ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ സിനിമകളുടെ റിവ്യൂവും റെസ്പോൺസും ഒക്കെ ഏറ്റവും ആദ്യം അറിയാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു. വിവേകാനന്ദൻ വൈറലാണ്, റിവ്യൂലേ. സിനിമ ഷൈൻ ടോം ജാക്കോടെ 100-ാമത്തെ പടമല്ലേ അത്? പക്ഷെ പുള്ളിയുടെ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ഒരു മിസ്കാസ്റ്റ് ആയിട്ടാണ്. പിന്നെ അതുമല്ല, സെക്കൻഡ് ഹാഫ് കുറച്ച് അലമ്പാണ്. എങ്ങനെ, ഏത് ട്രാക്കിലാണ് പോകുന്നത്? ഇമോഷണൽ ട്രാക്കാണോ? അല്ല, നമ്മളിപ്പോ മൈക്ക് പിടിച്ചോണ്ടിരിക്കുന്ന ഈ ട്രാക്കാണ് ആണല്ലേ. എന്നാലും എങ്ങനെയുണ്ട് ഷൈൻ ടോം ജാക്കോടെ പെർഫോമൻസ് ഒക്കെ? പുള്ളിയുടെ ഇന്റർവ്യൂ, പുള്ളിക്ക് മാത്രമേ ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റൂ. കാരണം എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ബാക്കിയെല്ലാം ഒരു ഇതാണ് കാണുക തോന്നുന്നു. സൂപ്പറോടാണ്. സ്ത്രീകൾക്കെതിരെയായിട്ടുള്ള ഒരു സംഭവത്തിനെ പറ്റി ആസ്പദമാണ്. പിന്നെ ഇടയ്ക്ക് ബസ്സിൽ വെച്ചുള്ള സംഭവങ്ങൾ ആസ്പദമാക്കിനകത്ത് പറയുന്നുണ്ട്. പിന്നെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള പീഡനവും കാര്യങ്ങളെല്ലാം അതിനകത്ത് എടുത്തു പറയുന്നുണ്ട്. നല്ലൊരു മെസ്സേജാണ്. വിവേകാനന്ദൻ വൈറലാണ്, ശരിക്കും വൈറലായിട്ടുണ്ട്. പിന്നെ ഇന്റർവ്യൂ പുള്ളി ഇടയ്ക്ക് ഒരു വിഷയം പറയുന്നുണ്ടല്ലോ, ആ സെയിം പാറ്റേൺ ആണ് പടം പോകുന്നത്. ഇന്റർവ്യൂവിൽ കണ്ട പോലെ തന്നെയാണ്, ഇന്റർവ്യൂവിൽ കണ്ട പോലെ തന്നെയാണ്. ഇപ്പൊ തന്നെ ക്യാരവാൻ കൊടുക്കാത്ത കേസും പുരുഷന്മാർക്ക് കൊടുത്തതും സ്ത്രീകൾക്ക് കൊടുക്കാത്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തെല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് വെച്ച് വൈറലായ കാര്യങ്ങളെല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. ഷൈൻ ടോം ജാക്കോടെ റിയൽ ലൈഫ് സംഭവങ്ങളൊക്കെ തന്നെയാണ്, റിയൽ ലൈഫ് പുള്ളിയുടെ ആണെന്നായിട്ടാണ് ഏകദേശം തോന്നിയത്. പുള്ളി ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സിനിമയാക്കി ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം ഒന്നുമില്ല, ഫസ്റ്റ് സ്റ്റാപ്പ് ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കൂടുതലും ലേഡീസിന് സപ്പോർട്ട് ചെയ്താണ് എടുത്തേക്കുന്നത്. അത്രേ ഉള്ളൂ. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല, അതാ ഇഷ്ടമല്ല, ചെറിയ ചെറിയൊരു സമാലിയ വിഷയം അത്ര ഉണ്ട്. പക്ഷെ കൂടുതലും സപ്പോർട്ട് ചെയ്തേക്കുന്ന ഗേൾസിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത്. പോസിറ്റീവായിട്ട് എന്താ തോന്നിയത് പടം? സിറ്റി വന്ന് കണ്ടിരിക്കാം, വലിയ ലാഗ് ഒന്നും അടിപ്പിച്ചില്ല. പിന്നെ രണ്ട് സോങ് ഉണ്ട്, സോങ് കുഴപ്പമില്ല. ഒരു വെറൈറ്റി സ്റ്റോറി കമൽ നല്ലോണം ചെയ്തിട്ടുണ്ട്. പടം കണ്ടുകൊണ്ടിരിക്കാൻ ഫാമിലിക്കും കാണാൻ പറ്റുന്ന ഒരു. ചേട്ടൻ എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പടത്തിൽ? പടത്തില് അതിന്റെ സ്റ്റോറി തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. അല്ല, എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ? മൊത്തത്തിൽ ഉള്ളതല്ല, എങ്ങനെ കൊണ്ട് അവസാനിപ്പിച്ചു, അത്രേ ഉള്ളൂ. ആദ്യം ഉള്ളായിരുന്നു, പിന്നെ ആ രീതിയിലും പോയിട്ട് പിന്നെ അവസാനിപ്പിക്കും. എങ്ങനെ അറിഞ്ഞൂടെ കഥ എങ്ങനെ? നമ്മളെ ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന ഒട്ടും കാണാൻ പറ്റിയോ? പെർഫോമൻസ് പെർഫോമൻസ് എല്ലാം കാട്ടിക്കൂടല്ലേ, അത്രേ ഉള്ളൂ. ഫസ്റ്റ് ഹാഫ് ഫുള്ള് ഒരു കോമഡി രീതിയിലാണ് പോകുന്നത്, സെക്കൻഡ് ഹാഫ് പിന്നെ ഭയങ്കര ക്രിഞ്ചായിട്ട് വന്നു, അത്രേ ഉള്ളൂ. ഷൈൻ ടോം ജാക്കോടെ റിയൽ ലൈഫ് ക്യാരക്ടർ പോലെയാണ് ഇന്റർവ്യൂലൊക്കെ കാണുന്ന പോലെ. അവൻ ഇതിനകത്ത് ശരി മെയിനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. കോമഡി ഉണ്ട് പടം, കുഴപ്പമില്ല. അപ്പൊ വിവേകാനന്ദന്റെ റിവ്യൂ എല്ലാം നിങ്ങൾ കേട്ടല്ലോ. ഇനി പറ വിവേകാനന്ദൻ വൈറലാണോ അല്ലയോ എന്നൊക്കെ. അപ്പൊ എന്തായാലും പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വീഡിയോ ഇപ്പം ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.